ും ചെക്കും ഉൾപ്പെടെ ഒന്ന് ദശാംശം അഞ്ചു കോടി കേരളത്തിലെ ഒരു വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി വാങ്ങിയ തുകയാണ് ഒന്ന് ദശാംശം അഞ്ചു കോടി വിജിലൻസ് റെയ്ഡ് നടന്നപ്പോൾ ഒന്ന് ദശാംശം അഞ്ചു കോടി കിട്ടിയെന്ന് പറയുമ്പോൾ അയാളുടെ ഇരുപത് വർഷ സർവീസ് കാലത്തെ കൈക്കൂലി എത്രയാണ് എന്ന് ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല വില്ലേജിലെ ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥനാണ് വില്ലേജ് അസിസ്റ്റന്റ് ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്ര കോടികൾ സമാഹരിക്കാൻ ഒരിക്കലും സാധിക്കില്ല അയാൾക്ക് സഹായം കിട്ടി എന്ന് വ്യക്തം അയാളെ സഹായിക്കാൻ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തം അഴിമതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സർക്കാർ ജീവനക്കാർക്കെതിരെ തന്റെ ഭരണകാലത്ത് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു ഇതിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ഏഴ് പേരെ മാത്രം കെ കെ രമ എം ചോദ്യത്തിന് മാർച്ച് മൂന്നിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ കണക്കാണിത് അഴിമതി നടത്തിയ രണ്ടായിരത്തി പത്തൊൻപത് പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പേരും സർവീസിൽ തുടരുന്നുവെന്ന് വ്യക്തം വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ പോലുള്ളവർ നാളെയും സർവീസിൽ തുടർന്നേക്കാം എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിനു ശേഷം മാത്രം ഇതുവരെ എൺപത്തിമൂന്ന് പേരാണ് കൈക്കൂലി കേസിൽ അറസ്റ്റിലായത് ഇതിൽ ഇരുപത്തി പേരും റവന്യൂ ഉദ്യോഗസ്ഥരാണ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും പിന്നീട് ഭരണ സ്വാധീനത്താൽ കയറും ഇതാണ് സംസ്ഥാനത്തെ നടപ്പുരീതി അപൂർവം പേർക്കെതിരെ നടപടി ഉണ്ടാവും ലൈഫ് മിഷൻ കേസിൽ കൈക്കൂലി വാങ്ങിയതിന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ജയിലിലായിട്ട് മാസങ്ങളായി ഡെപ്യൂട്ടി കളക്ടറായി റവന്യൂ വകുപ്പിൽ സർവീസ് തുടങ്ങിയ ആളാണ് ശിവശങ്കർ അതിനുശേഷം കൺഫേർഡ് ഐ എ എസ് കിട്ടി പരീക്ഷ എഴുതാതെ ഐ എ എസ് കിട്ടിയ അതായത് കൺഫേർഡ് ഐ എ എസ് കിട്ടുന്നവരാണ് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് ടി ഒ സൂരജ് സർവീസിൽ കയറിയതും ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് കൺഫേർഡുമായി ഐ എ എസ് കിട്ടിയ സൂരജ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ അറസ്റ്റിലായി പണി കിട്ടിയ ആളാണ് ടൂറിസം വകുപ്പിലെ പ്ലാനിംഗ് ഓഫീസറായി സർവീസിൽ കയറിയ യു വി ജോസിനും കുറേ വർഷങ്ങൾക്ക് ശേഷം കൺഫേഡ് ഐ എ എസ് കിട്ടി ലൈഫ് മിഷൻ സിഇഒ ആയ യു വി ജോസായിരുന്നു റെഡ് ക്രോസെൻ്റുമായുള്ള വിവാദ കരാർ ഒപ്പിട്ടത് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഏജൻസി തൂക്കി അകത്തിടുന്ന അവസ്ഥയാണ് യു വി ജോസിന്റേത് പി എസ് സി പരീക്ഷ എഴുതാതെ സർക്കാർ സർവീസിൽ കയറി ഐ എ എസ് കരസ്ഥമാക്കാനും സർക്കാർ സർവീസിൽ വഴികളുണ്ട് ഈ വർഷം ഐ എ എസ് കിട്ടിയ സെക്രട്ടേറിയറ്റിലെ ധനവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആനി ജൂല തോമസ് ഈ വിഭാഗത്തിൽപ്പെടുന്നു ആശ്രിത നിയമന വ്യവസ്ഥയിൽ സെക്രട്ടറിയേറ്റിൽ അസിസ്റ്റന്റായി കയറി പറ്റിയതാണ് ജൂല സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ മരിച്ചാൽ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ആശ്രിത നിയമനം കിട്ടുന്നത് ഇതാണ് ചട്ടം പുറത്തെ വകുപ്പിൽ ജോലിക്കാരനായിരുന്ന ആനിയുടെ അച്ഛൻ മരിച്ചപ്പോൾ ചട്ടങ്ങൾ മറികടന്ന് ആനിക്ക് സെക്രട്ടേറിയറ്റിൽ നിയമനം നൽകി ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കിട്ടിയ ആനിക്ക് പെട്ടെന്ന് പ്രമോഷൻ ലഭിച്ചു കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാമിന്റെ വിശ്വസ്തയായതോടെ മൂന്ന് തവണ ഐ എസ് കൺഫേർഡ് ഇന്റർവ്യൂവിൽ ആനി പരിഗണിക്കപ്പെട്ടു രണ്ട് പ്രാവശ്യവും പരാജയപ്പെട്ടു മൂന്നാം തവണ എങ്ങനെയോ കടന്നു കയറി കൺഫേർഡ് ഐ എ എസ് പരീക്ഷയൊന്നുമില്ല പേരിനൊരു ഇന്റർവ്യൂ നടത്തും അത്രമാത്രം ഇതിനിടയിൽ കെ എസ് പരീക്ഷയും ആനി ജൂല എഴുതി പ്രിലിമിനറി പരീക്ഷയിൽ തന്നെ തോറ്റു ഇങ്ങനെയുള്ളവരാണ് സർക്കാരിന്റെ ഐ എ എസ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് എന്നതാണ് വിരോധാഭാസം റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി കളക്ടറായി സർവീസ് തുടങ്ങിയ ശിവശങ്കർ കേസിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് വില്ലേജ് അസിസ്റ്റന്റ് ആയ സുരേഷ് കുമാറിന് കൈക്കൂലിക്കേസിൽ പിടിവീഴുന്നത് നമ്മുടെ സർക്കാർ സിസ്റ്റം അടപടലം അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്നു എന്ന് വ്യക്തം കഠിനമായ പരീക്ഷകളിലൂടെ ഐ എ എസ് നേടുന്നവർ അഴിമതിയിലും കൈക്കൂലിയിലും പെടുന്നില്ല എന്നത് നല്ല സൂചനയാണ് കൺഫേർഡ് ഐ എ എസ് രീതി പൂർണ്ണമായും ഒഴിവാക്കി എല്ലാ രംഗത്തും നേരിട്ട് പരീക്ഷ നടത്തി യോഗ്യതയുള്ളവർ സിവിൽ സർവീസിൽ വരട്ടെ അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടാൻ അവർക്ക് സാധിക്കും പെട്ടിപിടുത്തക്കാർ തലപ്പത്ത് വന്നാൽ എല്ലായിടത്തും അഴിമതി നിറയും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവശങ്കർ